ഏതാണ്ടല്ല എനിക്കല്ല ഇവിടെ വോയിസ് ഇല്ലാതെ ഉള്ളൂ നിനക്ക് പറഞ്ഞൂടെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറയണം എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പഴയ കുസൃതി ഓർമ്മ വന്നു കുഞ്ഞുനാളിൽ ഒരിക്കലേ ഓർമ്മയുണ്ടോ ഇതുപോലെ ഒരു ഉപ്പുപരൽ എടുത്ത് എന്റെ നാവിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു അത് അങ്ങനെ തന്നെ വെച്ച് അലിയിക്കാൻ ആശ്ചര്യമായിരിക്കുന്നല്ലോ എവിടെ നിന്നാ കാലത്ത് തന്നെ എങ്ങനെ കണ്ടുപിടിച്ചു ഈ സ്ഥലം അത്തിപ്പാറിലെ നിന്റെ അമ്മാവനല്ലേ അവിടെ നിന്ന് അഡ്രസ് സംഘടിപ്പിച്ചു പിന്നെ ഇവിടെ എത്തി ചോദിച്ചറിഞ്ഞു വന്നു എന്തെങ്കിലും പറയൂ ആ പറയില്ല അല്ലേ എന്നാ ഇതിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ട് ശബരി പോകുന്നുള്ളൂ അതായത് ഇരുമ്പിൽ നിർമ്മിച്ച തുരുമ്പെടുത്ത സാധനങ്ങൾ ഇരുമ്പാറല്ലോ തുരുമ്പാകുന്നത് അങ്ങനെ ഇരുമ്പ് തുരുമ്പാകുന്ന വസ്തുക്കൾ അതായത് തുരുമ്പിച്ച ഇരുമ്പ് വസ്തുക്കൾ എന്റെ നെഞ്ചു പോയി നിന്റെ കഴുത്ത് വേദനയാവുന്നില്ലേ നിന്റെ വെയിറ്റ് ഉണ്ടല്ലേ ഇത് എത്ര പോനാ പത്ത് സുഹൃത്തുക്കളാവുമ്പോ പട്ടണത്തിൽ വളർന്നതിന് ചില വൃത്തികെട്ട രീതികളുണ്ട് തന്റെ കയ്യില് നിന്നോട് കടന്നു പോകാൻ പറഞ്ഞല്ലേ മര്യാദയുടാവൂ ഞാൻ പോയേക്കാം എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ് കാമുകിയുമായുള്ള സിംഗപ്പൂർ യാത്ര ക്യാൻസൽ ആയതുകൊണ്ടായിരിക്കും സെഷൻസിലെ വിധിക്കെതിരെ ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ശ്രമിക്കാതെ ഏതോ ഒരു തേപിടിച്ച് പെണ്ണുമൊത്ത് നാടുവിടാൻ പോയാലല്ല നീ എന്റെ പേരുള്ള ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് അങ്കിളിനോട് അവർ പറഞ്ഞാണോ അല്ലേ എനിക്കറിയാം ഇതൊരു പ്രശ്നമായിരിക്കും ആന്റി മിനിയാന്ന് അതല്ലേ മിനിയാന്ന് കുറച്ചാൽ രാജ്യം ഭരിച്ചിരുന്നല്ലോ സ്കൂൾ കുട്ടികൾക്കെല്ലാം സൗജന്യ ഉച്ചഭക്ഷണം മാവേലി സ്റ്റോർ വഴി സൗജന്യ റേഷൻ 15 ലക്ഷം പേർക്ക് തൊഴിൽ അല്ല തൊഴിൽ ഇണ ചേരുക കുഞ്ഞുങ്ങളെ പെറ്റി വളർത്തുക വംശം നിലനിന്ന് കാണാനുള്ള പോരാട്ടം ജീവന്റെ ധർമ്മം ഇതും കൂടിയല്ലേ വളർച്ച മുറ്റിച്ച് വേള തീന്മേശകളിൽ എത്തിക്കുന്ന പാവമല്ലേ ഒന്നിനൊരു തീർച്ചയില്ല നാട് വിടുന്നു എവിടേക്കുന്നില്ലാതെ എന്തെങ്കിലും രക്ഷപ്പെടുമായിരിക്കും അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും അച്ഛനും അമ്മയും വിഷം കുടിച്ച് മരിച്ചു ഒരു സായിപ്പെടുത്ത് വളർത്തി ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ വേണിക്ക് ഒരു നല്ല ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാ എന്നെ വഞ്ചിച്ചിട്ട് ഒരു കിഴവന്റെ പണം മോഹിച്ച് ഇവിടെ കൊച്ചമഞ്ഞു മഞ്ഞ് നടക്കുന്നില്ല അവൾ അവസാനിപ്പിച്ച് ഞാൻ അവിടുന്ന് പോകും വക്കീൽ നോട്ടീസാ കാവുംപാട്ട് കുറുപ്പന്മാർക്ക് വേണ്ടി അവരുടെ വക്കീൽ അയച്ചതാ കുറുപ്പിന്റെ കയ്യിൽ നിന്ന് മാധവമ്മയുടെ ഭർത്താവ് ഭൂമി പണയം വെച്ച് പണം വാങ്ങിയിരുന്നു അമ്മാവന്റെ കണ്ണു വെട്ടിക്കാൻ ഞാൻ നോക്കിട്ട് വേറെ ഒരു മാർഗവുമില്ല എങ്ങനെയുണ്ട് ധാരാളം തറ നോവലുകളും കഥകളും മലയാളത്തിൽ ഇറങ്ങുന്ന വാരികളും മറ്റും അടിച്ചു വരുന്നുണ്ടല്ലോ പത്രവാർത്തകൾ ആ നിലവാരത്തിലേക്ക് താഴ്ന്ന് ജനങ്ങളെ മാനസിക രോഗികളാക്കുന്ന പ്രവണത നമ്മളും കാണിക്കണം സാർ ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ മാനേജറാ ഡോക്ടർ സന്ധ്യയുടെ മകൻ ഡോക്ടറാകാൻ വേണ്ടി എന്നെ മെഡിക്കൽ കോളേജ് വിട്ടതാ മണിപ്പാൽ 7 കൊല്ലം അവിടെ കിടന്ന് ഉഴപ്പിട്ട് അവസാനം ഡിഗ്രി എടുക്കാതെ ആ കളി അവസാനിപ്പിച്ചു ജോലി നിർക്കും ഓ തല പോകുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇനി ഇവിടെ നിന്ന് ജീവൻ പോകും അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നാളെ കൃത്യം 6 മണിക്ക് പ്ലീസ് ഒരു 5 മിനിറ്റ് തീർത്തിപ്പെടല്ല കളി വേറെ കാര്യം വരെ നാളെ കൃത്യം 6 മണിക്ക് തമാശ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയണ്ട് നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കാം പക്ഷെ എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും മനസാക്ഷി എന്നിട്ട് എന്തുകൊണ്ടായാലും എന്നോട് പറഞ്ഞില്ല എങ്ങനെ പറയും സാർ അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കുളിച്ച് ഈറനൊടുത്ത് ദേവീ വിഗ്രഹത്തിന് മുന്നിലിരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ കൺമുന്നിൽ തെളിയുന്നത് 5 സെന്റ് പുറമ്പോക്കുള്ള ഒരു ഓലക്കുടലാണ് ക്ലിനിക്കില് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആളെ കൊണ്ടുവരുന്നു അത്രേ പക്ഷെ അവർക്ക് ആളറിയില്ല മരിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ കൂടെ വന്നൊരു ബോഡി കൊണ്ടുപോകും ചെയ്തു അപ്പൊ ഡെഡ് ബോഡി ഇപ്പൊ എത്തുമല്ലേ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് ഞാൻ എന്റെ മാളുവമ്മേ നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ ഐ തിങ്ക് യു കാൻ അണ്ടർസ്റ്റാൻഡ് ദി സ്പിരിറ്റ് ഇറ്റ്സ് ഓൾ റൈറ്റ് അയ്യോ പ്രാർത്ഥിക്കായിരുന്നു അല്ലേ സോറി ശല്യപ്പെടുന്നു അവരെന്തൊക്കെയാണ് ചേട്ടൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ല നിന്റെ ഭാര്യയെ നീ മര്യാദ പഠിപ്പിക്കണം ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും ചേട്ടൻ തലേ കയറില്ല അവര് കുത്തിവെച്ച വിഷം കയറി ചേട്ടന് തല പെരുത്തു പോയി അഞ്ചെണ്ണവർ തന്നു പക്ഷെ ഞങ്ങൾക്ക് ഒന്നേ ആവശ്യമുള്ളൂ ബാക്കി വിറ്റു 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങളെ കനേഡിയൻ അന്നദാതാവിനെ ശരിക്കും കബളിപ്പിച്ചു സോറി ഞാൻ ഒരബദ്ധം ഞാനിങ്ങനെ പറഞ്ഞു കേട്ട് ചേച്ചി ആ കുട്ടി അറിയരുത് സോറി നിയമം ചെയ്യാത്ത കുറ്റത്തിന് പോലീസിന്റെ ടോർച്ചറിങ് ക്യാമ്പിലും ജയിലിൽ ഇരുമ്പഴിക്കുള്ളിലും കടന്ന് ഞാൻ നരകയാതന അനുഭവിച്ചപ്പോ ഒരു നിയമവും കോടതി എന്റെ രക്ഷയ്ക്ക് എത്തിയില്ല വന്ന് കഴുത ഇങ്ങേരുടെ തൊള്ളവർക്കിൽ കേട്ട കഴുതയല്ലാതെ ബുദ്ധിയുള്ള വേറെ ഏതെങ്കിലും മൃഗം വരുമോ
എന്നെസ് അനന്ത പത്മനാഭൻ സാറിന് ഇത്ര കലാബോധം ഇല്ലാത്തൊരു മരുമോൾ ഉണ്ടായാലോ ടീച്ചറ? എന്താ? ദൂരദർശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്കുക. എന്നെയാണ് അതിന്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. സാറിന്റെ അനുവാദം കിട്ടിയാ ഒറ്റയ്ക്കാവുമ്പോ പെണ്ണായാലും പ്രേതായാലും ഒരു കൂട്ടുള്ളതല്ലേ. അവളുടെ കല്യാണത്തിന് നീ സമയമുണ്ടല്ലോ. ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും നടന്നു വരില്ല. ഏ അത് വേണ്ട, നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ബാക്കി 4000 ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിൽ മാറ്റമില്ല. ചായക്കട ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ആപ്പീസ് തുടങ്ങും. അപ്പൊ ചായക്കടയോ? അതങ്ങ് പൂട്ട്. ഹോട്ടലോട് മേടം മക്കളാന്നുള്ള കുരിശെങ്കിലും തലേന്ന് പോട്ടെ. അയ്യോ, പണ്ട് എനിക്കും അങ്ങനെയായിരുന്നു. അതിനൊരു നല്ല മണമുണ്ട് അല്ലേ അടുത്തേ? പക്ഷെ 2 മാസം കഴിയുമ്പോ ചേട്ടൻ ചോദിക്കും കംപ്ലീറ്റ് ഒന്ന് കാണാപ്പടം പഠിച്ചു പറയാൻ. അതുകൊണ്ടാ ഞാൻ പഠിച്ചു നിർത്തിയത്. നടക്കില്ല, ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചതിച്ചോ? മിസ്റ്റർ കെ ജി പൊതുവാൾ, പൊതുവാൾജിയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ? അത് വെപ്പ ആനന്ദായിട്ട് ഇടിച്ചു തീർപ്പിച്ചറിയോ? ആദ്യം കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ? ഞാനാണ് വയസ്സം പൂച്ച. ഇനി വണ്ടികൾ പിടിച്ച് കമ്മീഷൻ കുറെ അടിച്ചിട്ട് വേണം എനിക്കൊരു ചെയിനും വാച്ചും സംഘടിപ്പിക്കാൻ. ഈ തവള പിടിക്കല് പട്ടി പിടിക്കല് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണല്ലോ ഈ വണ്ടി പിടിക്കല്. ഇല്ല, അറിയിച്ചില്ല, അറിയിക്കേണ്ട കാര്യമില്ലോ. എടാ, 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചേനെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ? നിർത്ത്, ഇനി കൃഷി നിർത്ത്. വേണ്ട, ഞാൻ നിന്നോളാം. അല്ല, ഇത് കുറച്ച് നന്നായി സർബത്തും കുറച്ച് എള്ളുണ്ടയാ, വീട്ടിലുണ്ടാക്കിയതാ. പിടിച്ചോണ്ടു പോകും. ഞാൻ കള്ളനല്ല, ആരുടെയും പോക്കറ്റ് അടിച്ചിട്ടില്ല. പ്ലീസ് ശബ്ദിക്കരുത്, ശബ്ദിക്കില്ല എന്ന് ഉറപ്പ് പറയണേ ഞാൻ വിടാം. നിന്റെ ജീവന്റെ ജീവനായ സാധനങ്ങൾ എന്റെയും ജീവന്റെ ജീവനായ സാധനങ്ങളാ. പക്ഷേ അതിനിങ്ങനെ ബഹളം വെക്കരുത്. എന്റെ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, എന്റെ അച്ഛന്റെ ഹാർട്ടും വീക്ക്. കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7-ാം നരകത്തിലും തള്ളി ഇടൂല ജോർജ് കുട്ടിയെ. എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവരറിയില്ലെന്നാണ് ചണ്ടിച്ച വിശ്വസിക്കുന്നത്. വിശ്വാസം രക്ഷിക്കും, സാധാരണ കല്യാണം പോലെ അല്ലത്. ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചു, 3 രൂപ ഒറ്റടിയിൽ പോയി കിട്ടി. തേങ്ങക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇങ്ങനെ പോയ തൊഴിലില്ലാത്തവന്റെ ഗതി ഈ നാട്ടിൽ അതോതി തന്നെയാണ്, സംശയമില്ല. മൊത്തത്തിലുള്ള ഒരു 300 രൂപ അതിനിടെ നക്കിത്തനം പറയുന്നു. ആ തള്ള ഈ പാൽ കച്ചവടം നടത്തുന്നേ ധർമ്മത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല, കുറച്ച് തടിമെടുക്കണ്ടെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന കാശെടുക്ക്, കാശെടുക്കണോ? പാരസ്യരുടെ അസ്ഥി കൂടും കാണും. എന്റെ അമ്മയുടെ ഈ കായലോരത്ത് കൂടിയ താൻ തല്ലി ഓടിച്ച കാലും വലിച്ച് എന്നെയും കൊണ്ട് എന്റെ അച്ഛൻ ഓടിപ്പോയത് നടത്തുന്ന കമ്പനിയാണ് ഞങ്ങളുടെ. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് 100,000 വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിങ്ങൾക്കായിരുന്നില്ലേ? അതെ. അതിൽ ഇടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ?